അപ്പുകുട്ടമേനോൻ ഇവിടുത്തെ അക്കൗണ്ട് എന്താ? ഇപ്പോഴും ഉണ്ടായിരുന്നല്ലോ. എന്താ കാര്യം? സ്റ്റേഷൻ വരെ ഒന്നില്ല, എസ് ഐ പറഞ്ഞു. അതെ, എന്താ കേസ്? കേസ് എന്താണെന്ന് എനിക്ക് അറിയില്ല മിസ്റ്റർ. ആള് പുറത്തൊന്നും പോയിട്ടില്ല. അപ്പുകുട്ടി സാറേ, ഇവിടെ എന്തെടുക്കുവാ? ഞാൻ എന്റെ പേന പരതയായിരുന്നു. പേനല്ലേ ഇരിക്കുന്നത്? ആ പേനല്ല, വേറൊരു പേന. സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ എസ് ഐ പറഞ്ഞു. അത് ശരി, എസ് ഐ പറഞ്ഞു അല്ലേ? എസ് ഐ പറയും. എസ് ഐ എന്റെ ഒരു ക്ലാസ്മേറ്റാ, എന്നോട് ഒരുപാട് തവണ പറഞ്ഞതാ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ. ഞാൻ പോയില്ല, തെറ്റായി പോയി അത്. ഞാൻ വൈകുന്നേരം വന്നേക്കാം. ഇപ്പൊ വരണം, ഇപ്പൊ തന്നെ വരാം. ഞാൻ ഈ പേന കാണാത്തതുകൊണ്ടുള്ള ഒരു എസ് ഐ ആയതുകൊണ്ട്. അല്ല, ഞാൻ നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട, ഞാൻ പോയിട്ട് പിന്നെ വരാം കേട്ടോ. അപ്പൊ നീ സത്യം പറയില്ലല്ലേ? ഞാൻ സത്യം പറഞ്ഞു, ഒക്കെ നുണയാണെന്ന് സാറ് പറഞ്ഞു. ഇനിയിപ്പോ ഒന്നേ ഉള്ളൂ, സാറ് എന്നെ മൃഗീയമായി മർദ്ദിക്കുക, അപ്പൊ ഞാൻ എല്ലാം സമ്മതിക്കും. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി, കൊന്നു, ഡെഡ് ബോഡി ഒളിപ്പിച്ചു, സാറ് പറഞ്ഞത് മുഴുവൻ ഞാൻ സമ്മതിക്കും. ഇടിക്കണം എങ്കിൽ പിന്നെ ഇടി തന്നെ ആവാം അല്ലേടോ? നിരപരാധി ആണെങ്കിൽ പിന്നെ എന്നെ കണ്ടപ്പോ ഇയാൾ ഒളിക്കാൻ നോക്കിയതിനായ? അത് ഞാൻ എന്റെ പേന തപ്പിയതാ. ഇത് താൻ പോയി വല്ല സ്കൂൾ മാഷന്മാരോട് പറയാൻ, ചിലപ്പോ അവര് വിശ്വസിച്ചോളൂ. സമ്മതിക്കെന്ന് പറഞ്ഞില്ലേ? എന്തിനാ ഞങ്ങൾ വെറുതെ മെനക്കെടുത്തുന്നത്? ഇടിക്കാതെ എങ്ങ് സമ്മതിച്ചൂടെ? പറ, ഡെഡ് ബോഡി എവിടെ ഒളിപ്പിച്ചു? നാരായണനും പെണ്ണും തന്റെ വീട്ടിൽ വന്നില്ലേ? അത് ഞാൻ സമ്മതിച്ചല്ലോ. പിന്നെ ബാക്കിയും കൂടെ സമ്മതിക്കണോ? സാർ നിർബന്ധിച്ചാ ഞാൻ സമ്മതിക്കും. നിർബന്ധിക്കാതെ സമ്മതിക്കണോ? ഇത് ചില്ലറ കേസല്ല, സുന്ദരിയായ ഒരു പെണ്ണിനെ കാണാതായ കേസ്. അവൾ അത്ര സുന്ദരി ഒന്നല്ല സാർ. താനാണോ തീരുമാനിക്കാൻ? സോറി സാർ, സാർ തീരുമാനിച്ചാ മതി. ഇയാൾ എന്താ ചെയ്യാ? ഇടിക്കാൻ സാർ. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം തന്നെ ഞാൻ വിടാം. പക്ഷെ ഇന്ന് തന്നെ ആ പെണ്ണിനെ ഇവിടെ ഏൽപ്പിക്കണം. കിട്ടിയാൽ ഏൽപ്പിക്കാം സാർ. അതൊന്നും എനിക്കറിയണ്ട. കിട്ടുന്നതുവരെ എന്നും താൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. എന്താ, ഇന്ന് എനിക്ക് ഇടിക്കാൻ ഒരു മൂടില്ല. പെണ്ണിനെ കൊണ്ടുവന്നില്ലെങ്കിലേ ഇടിച്ചിടിച്ച് തന്നെയും തന്റെ കൂട്ടുകാരനെ പൾപ്പ് സാറെടുക്കും. ചുമ്മാ ഇടിച്ചിട്ടെന്ത് കാര്യം? ഇവന്മാർക്കൊന്നും അറിയാൻ പാടില്ലെന്നാ തോന്നുന്നത്. ശരിയാണ് സാർ. പിന്നെ താനെന്തിനായാലും ഇടിക്കാൻ പറഞ്ഞു നമ്മുടെ രീതി. പക്ഷെ ഒരു കാര്യം, ഇവന്റെയും മറ്റവന്റെയും പുറത്ത് എന്തായാലും ഒരു കണ്ണു വേണം. യെസ് സാർ. പേടിക്കണ്ട, ഞാൻ വാതിൽ പൊട്ടിയിട്ട് ഞാൻ ആ മരത്തിന്റെ മറവിൽ നിൽക്കുകയാണ്. ആരൊക്കെയാണ് നമ്മളെ അന്വേഷിച്ച് ഇവിടെ വരുന്നതെന്ന് വാച്ച് ചെയ്യാൻ. വാതിൽ തുറക്കേ. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. അയ്യോ, ആ പെണ്ണ് മിസ്സിംഗാ. നമ്മളവളെ കൊന്നാ പോലീസ് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ സ്ഥലം കലയേക്കാണ്. ഈ കേസിൽ ഞാനില്ലല്ലോ. നീ ഒന്നാം പ്രതി. എന്റെ ഈശ്വര, ഞാൻ നിരപരാധിയാണെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. ഇതാണ് ചതി. പറഞ്ഞാൽ അവര് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? എല്ലാ തെളിവുകളും നിനക്കെതിരായതുകൊണ്ട്. നീ എങ്ങോട്ട് പോകുന്നു? ഒന്നും തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം പിടികൊടുക്കാതിരിക്കാൻ. ആ പെണ്ണ് ശരിക്കും മരിച്ചു? അത് എനിക്കെങ്ങനെ അറിയാം? എന്തായാലും ഞാൻ കൊന്നിട്ടില്ല. പിന്നെ ഞാനാണോ കൊന്നത്? അത് എനിക്കറിയില്ലല്ലോ. അപ്പുകുട്ടാ, നീ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. പ്രേമൻ, ജോലി, കല്യാണം, ഒലക്ക. എനിക്കിപ്പോ കണ്ടക ശനിയാണെന്ന് ജ്യോത്സ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ബോധ്യായി, ശനി മീശയും വെച്ച് വന്നിരിക്കുക നിന്റെ രൂപത്തിൽ. വേണ്ടാത്ത ഊരാക്കുടുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറ്റക്കാരൻ ഞാനാണ്. നീ മാത്രമാ കുറ്റക്കാരൻ. പോലീസ് അന്വേഷിച്ച പറഞ്ഞേക്ക് ഞാൻ കേരളത്തിലേ ഇല്ലെന്ന്. അങ്ങനെ എന്നെ മാത്രം ഇവിടെ നിർത്തിയിട്ട് നീ മാത്രം രക്ഷപ്പെടണ്ട. ഓടാ, ഞാനും വരുവ. ആരൊക്കെയാ ഇത്? നല്ല സമയം നോക്കിയാ വന്നത്. അമ്മേ, രാധിക, ശോഭ, പ്രമദ്, എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? കാറ് വന്നപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത്? അത് കാറിന്റെ വരവ് കണ്ടപ്പോ ബ്രേക്ക് പോയി. ബ്രേക്ക് പോയി അല്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഓടുന്നു. അത്രേ ഉള്ളൂ. നീ എന്താടാ ഈ ആഴ്ച വീട്ടിലേക്ക് വരാഞ്ഞത്? കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ കല്യാണത്തിന്റെ പെങ്ങളുടെ മകളുടെ. രാധിക പറഞ്ഞു. പിന്നെ പിള്ളേർക്കും വലിയ ആഗ്രഹം, എങ്കിൽ പോന്നേക്കാവുന്ന എനിക്കും തോന്നി. നന്നായി, വളരെ നന്നായി. പക്ഷെ ഞങ്ങൾ ഈ വീട് കാലി ചെയ്യാൻ പോവാ. ഇതുപോലെ ഇടക്കിടക്ക് വരണം. എന്തോ നട നിങ്ങൾ തമ്മില്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീട് കാലി ചെയ്യാം. നമുക്ക് നിങ്ങൾ വന്ന അതേ കാറിൽ നാട്ടിലേക്ക് പോവാം.
എല്ലാവരുമായിട്ട് അപ്പം കൊണ്ടിരിക്കട്ടെ. നീ എന്താടായി പറയുന്നേ? ഇത്രയും ദൂരെ സഞ്ചരിച്ചു വന്നിട്ട് അമ്മ വീട്ടുടമസ്ഥനെ തെളിയിക്കേണ്ടി വരും. ആഹാ, അങ്ങനെ ഒരു വീട്ടുടമസ്ഥനെ എന്നാ ഒന്ന് കാണണല്ലോ. പോടാ, ഞങ്ങൾക്ക് ഈ സിറ്റി ഒക്കെ ഒന്ന് കാണണം. ഒന്ന് രണ്ടാഴ്ച ഒരു കറക്കം. രാജട്ടും പേടിക്കണ്ട, ആവശ്യത്തിനുള്ള കാശൊക്കെ ഞാൻ അച്ഛൻ്റെ ഒപ്പിച്ചിട്ടുണ്ട്. എവിടെ ഇവിടുത്തെ അടുക്കള? വെപ്പും കൂടിയ കൊണ്ടോ ഇവിടെ. വാ മോളെ. വെപ്പുണ്ട് വെപ്പുണ്ട്, പക്ഷെ കൂടുതലും വേലവെപ്പാണെന്ന് മാത്രം അല്ലേ. ഞാനിതുവരെ എയർപോർട്ട് കണ്ടിട്ടില്ല. എനിക്ക് കാണണ്ട മൃഗശാലയാ. രണ്ടും കാണിക്കാം കേട്ടാ. ഇതെന്തിനാ അയാളെ അകത്തിട്ട് പൂട്ടിന്? ഇതാണ് അയാളുടെ മുറി. അതിനെന്തിനാ പുറത്തുനിന്ന് പൂട്ടിന്? പുറത്തുനിന്നല്ല, അവൻ അകത്തുനിന്ന് പൂട്ടാൻ നോക്കൂ ഇല്ലേ. പൈപ്പിന് വെള്ളം നിന്നു. നിന്നുമല്ലേ, അതുകൊണ്ടുകൂടി ആ വീട് മാറാൻ തീരുമാനിച്ചത്. ഹൗസ് ഓണർ വന്ന് ചീത്ത വിളിക്കും പറഞ്ഞിട്ട് ആളെ കണ്ടില്ലല്ലോ. വരും, വരാതിരിക്കില്ല. നാളെ എന്തായാലും ഞാൻ വേറെ വീട് കണ്ടുപിടിക്കും. എയർപോർട്ട് ഇവിടെ അടുത്താണ് വല്യേട്ടാ. എയർപോർട്ട് ഒരു ചുക്കുമില്ല കാണാൻ. അല്ല, നിങ്ങളൊക്കെ നാളെ സ്ഥലം വിടുമല്ലേ? ഞങ്ങളെ പറഞ്ഞേക്കാൻ നിനക്കെന്താ ഇത്ര ധൃതി? അതുകൊണ്ടല്ല. അല്ല, ആ അപ്പുകുട്ടുന്നേരം മുറിക്കാത്താകിയത് നീ മറന്നോ? കഷ്ടം, ചെന്ന് വിളിക്കടാ അയളെ, ഇല്ലെങ്കി വിശന്ന് ചത്തുവോ. സത്യത്തിന് ഞാനതങ്ങ് മറന്നുപോയി. അപ്പുകുട്ടാ, 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 യോ, ഇവനിത് എവിടെ പോയി? നീ ഒറ്റക്ക് പേസിയടാ, എനിക്ക് സ്വന്തമായ ഒരു ജീവിതം വേണ്ടടാ. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ നീ ഇതെന്തായി കാണിക്കണേ? പെട്ടെന്ന് എനിക്ക് അവനോട് ദേഷ്യം വന്നു, ഓടിച്ചു. എന്നിട്ട് നിക്കട അവിടെ നിന്നാണല്ലോ നീ പറഞ്ഞു കേട്ടെ. അങ്ങനെ പറഞ്ഞാലേ അവൻ ഓടൂ. കോട്ടത്തറ ഏരിയയിൽ ഒരു വീടുണ്ട്, ചെറുതാ പക്ഷെ കൊള്ളാം. 800 രൂപ വാടക കൊടുക്കണം. വഴി എങ്ങനെ? റോഡ് സൈഡാ, മുറ്റത്ത് വരെ വണ്ടി വരും. അത് വേണ്ട. അതെന്താ? അടുത്തങ്ങ് റോഡ് കാണരുത്, വീട് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയരുത്. അതെന്താ സാർ അങ്ങനെ? അതങ്ങനെ, സാധാരണ ആളുകൾ വഴി നന്നായിരിക്കണം. ഞാൻ സാധാരണ ആളല്ല, പക്ഷെ വീടിന്റെ വാതിലൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം. അകത്ത് നടച്ചാൽ ആരും ചവിട്ടിയാലും തുറക്കാൻ പറ്റരുത്. മിസ്റ്റർ രാജേന്ദ്രനല്ലേ? അതെ, ഞാൻ വർമ്മ. കൽപ്പന തിയേറ്റേഴ്സ് എന്ന് കേട്ട് കാണും. കേട്ടിട്ടില്ല. ഞങ്ങളാണ് ജമന്തിയുടെ നിറം പച്ച എന്ന നാടകം അവതരിപ്പിച്ചത്. 600 കളി കഴിഞ്ഞു. ഞാനാണ് അതിൽ കുഷ്ഠരോഗിയുടെ വേഷം അഭിനയിച്ചത്. ഭയങ്കര അപ്ലാസ് ആയിരുന്നു. അത് കണ്ടു കാണും. ഇല്ല സാരമില്ല, കാണാൻ ഇനി സമയമുണ്ടല്ലോ, കാണാം. ആ പിന്നെ എന്റെ സ്വന്തം സമിതിയാണ് കൽപ്പന തിയേറ്റേഴ്സ്. ഞങ്ങളിപ്പോ ക്ലിയോപാട്ര റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കാണ്. എനിക്ക് സാറിന്റെ ചെറിയൊരു സഹായം വേണം. ഒന്ന് റിഹേഴ്സൽ ക്യാമ്പ് വരെ വരണം. നാടകവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഞാൻ എന്ത് സഹായം ചെയ്യാൻ? ചെയ്യാൻ പറ്റും, ക്യാമ്പിൽ ചെന്നിട്ട് ഒക്കെ വിശദമായിട്ട് പറയാം. പ്ലീസ് കം. എനിക്ക് ടൈമില്ല സാർ, താമ്പാ. ഞാനൊരു വാടക വീട് അന്വേഷിച്ചാണ്. നിക്ക് നിക്ക്, വാടക വീടാണോ? ആ കാര്യം എനിക്ക് വിട്ടേക്ക്. ഏത് ടൈപ്പ് വീട് വേണമെങ്കിലും എന്റെ കസ്റ്റഡിയിലുണ്ട്. ഓ, പക്ഷെ ഒന്ന് രണ്ട് ഡിമാൻഡ്സ് ഉണ്ട്. ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വീടായിരിക്കണം, സ്ട്രോങ് വാതിലായിരിക്കണം. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് സാർ, വാ. എന്നാ പിന്നെ നിങ്ങൾ വയ്ക്കും, നമുക്ക് പിന്നെ കാണാം. അതെന്ത് പണിയാ സാറേ, രാവിലെ മുതലേ ഞാൻ മറ്റു ജോലിയൊക്കെ വിട്ടിട്ട്. അത് ശരിയാ, ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. വേണ്ട, നമ്മളൊക്കെ മലയാളികളല്ലേ. വാ കേറ്.